മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം രണ്ട് ദിവസത്തിലൊരിക്കൽ ഒരു സിനിമ നിർമ്മിക്കപ്പെടുന്ന ഒരു സ്ഥലമാണ് മലയാള സിനിമ. രണ്ട് ദിവസത്തിലൊരിക്കൽ ഒരു സിനിമ ഇറങ്ങുകയല്ല, ഒരു സിനിമ നിർമ്മിക്കപ്പെടുന്ന സ്ഥലമാണ്. ഏതാണ്ട് 150-180 ഇടയിലാണ് മലയാള സിനിമ ഉണ്ടാകുന്നത്. ഇതിൽ എല്ലാ കാറ്റഗറിയിലും പെട്ട സിനിമകളുണ്ട്. വളരെ വലിയ കമേഴ്ഷ്യൽ ചിത്രങ്ങളുണ്ട്, ഇടത്തരത്തിലുള്ള മുഖ്യധാരയിൽ നിന്ന് തന്നെ എടുക്കുന്ന പരീക്ഷണ സിനിമകളുണ്ട്, ഒട്ടും പരീക്ഷണമായി മാത്രം മുഖ്യധാരയിലേക്ക് പോകാതെ എടുക്കുന്ന സിനിമകളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഒരു വലിയ പ്രശ്നം, ഇതിൽ എത്ര സിനിമകൾക്ക്, ഇതിനെല്ലാ സിനിമകൾക്കും മാർക്കറ്റുണ്ട്. ഈ പറയുന്ന പോലെ 100,000 രൂപയ്ക്ക് സിനിമ ചെയ്താലും, 1,000,000 രൂപയ്ക്ക് സിനിമ ചെയ്താലും, 10,00,000 രൂപയ്ക്ക് സിനിമ ചെയ്താലും അതൊരു മാർക്കറ്റ് മുന്നിൽ കണ്ടത് തന്നെയാണ് ആ സിനിമ ചെയ്യുന്നത്. അതല്ലെങ്കിൽ ആ മാർക്കറ്റ് മുന്നിൽ കാണുന്നില്ല എങ്കിൽ ആളുകൾ ഒരു പക്ഷേ അത്തരത്തിലേക്കുള്ള മാർക്കറ്റിലേക്കൊന്നും ഇടപെടാൻ ഇറങ്ങുകയില്ല. അങ്ങനെ ഇടപെടാൻ ഇറങ്ങുന്നുണ്ടെങ്കിൽ ആ മാർക്കറ്റ് നമ്മൾ മുന്നിൽ കാണുന്നുള്ളൂ. അതെന്താണ് ആ മാർക്കറ്റ്? രണ്ടു തരത്തിലുള്ള മാർക്കറ്റേ ഉള്ളൂ. ഒന്ന്, തിയേറ്ററുകളിലേക്ക് മുഖ്യധാര സിനിമകൾ പോകുന്ന തിയേറ്ററുകളിലേക്കാണ് മുഖ്യധാര സിനിമകൾ പോകുന്നത്. അല്ലാത്ത സിനിമകൾ തേടുന്നത് ചലച്ചിത്ര മേളകളുടെ ഇടം തന്നെയാണ്. അപ്പോൾ ഇത് രണ്ട് മാർക്കറ്റാണ്. അത് രണ്ടും ആഗ്രഹിച്ചോ അതല്ലെങ്കിൽ അതിലേക്കുള്ള സാധ്യതകൾ മുന്നിൽ കണ്ടോ തന്നെയാണ് എല്ലാ ഫിലിം മേക്കേഴ്സും സിനിമ എടുക്കുന്നത്, അല്ലെങ്കിൽ എല്ലാ നിർമ്മാതാക്കളും സിനിമ എടുക്കുന്നത്. അതല്ല എന്ന് പറയുന്നത് കാപട്യമാണെന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെ നമുക്ക് ഇതിനെ മൊബിലൈസ് ചെയ്യാം എന്നുള്ളതാണ് ഒരു ചലച്ചിത്ര അക്കാദമിക്കും ഗവൺമെൻറ്റിനെ നമുക്ക് മുന്നിലുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. ഇതിന് നമുക്ക് പല ഉദാഹരണങ്ങളുണ്ട്. ഇപ്പോൾ ബംഗാളിലും മറാത്തിയിലുമൊക്കെ ആണെങ്കിൽ ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് സിനിമകൾക്ക്, ഒരു പക്ഷേ മുഖ്യധാരയിലെ തിയേറ്ററുകളിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സിനിമകൾക്ക് കൃത്യമായി റിലീസ് ചെയ്യാനൊരു സ്പേസ് അവർ സൃഷ്ടിച്ചിട്ടുള്ളത്, ഗവൺമെൻറ് ഓർഡറിലൂടെ തന്നെ ഒരു സ്പേസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മറാത്തി സിനിമയാണെങ്കിൽ പ്രൈം ടൈമിൽ ഒരു ഇത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ കിട്ടുന്ന സിനിമ, ചലച്ചിത്ര മേളകളിൽ പ്രദർശിപ്പിക്കുന്ന സിനിമകൾ, ഈ സിനിമകൾ ഒരു പ്രൈം ടൈമിൽ തന്നെ പ്രദർശിപ്പിച്ചിരിക്കണം. അങ്ങനെ തിയേറ്ററുകൾ പ്രദർശിപ്പിച്ചില്ലെങ്കിൽ ആ തിയേറ്ററുകൾക്ക് പിന്നീട് അതിൻ്റെ റിന്യൂവൽ അനുമതി നിഷേധിക്കും എന്നുള്ളൊരു നിയമം തന്നെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളിവിടെ സർക്കാർ തിയേറ്ററുകളിൽ പോലും പലപ്പോഴും നമുക്ക് ഇത്തരത്തിലുള്ള സിനിമകൾക്ക് ഇടം കിട്ടാറില്ല എന്നുള്ളത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ ഒരു അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാവേണ്ടതുണ്ട്. അത് നമ്മൾ എല്ലാവരും പലപ്പോഴും ഉന്നയിക്കുന്നതാണ്. പക്ഷേ ഇത്തരം രീതികളിൽ നമ്മളത് കുറച്ചുകൂടി ശക്തമായി ഉന്നയിക്കുകയും അത്തരത്തിലുള്ള ഒരു അതിലെത്ര പേര് വരുന്നതെന്നുള്ളതല്ല പ്രശ്നം, ഒരാൾ വന്നാലും അവർക്ക് കാണാനുള്ള ഒരു സ്പേസ് അവിടെ ഉണ്ടൊക്കെ എന്നുള്ളതാണ്. ഇപ്പോൾ ബംഗാൾ അങ്ങനെയാണ് ചെയ്യുന്നത്. അവിടെ എണ്ണം പ്രശ്നമല്ല, അവിടെ ആളുകൾ എത്ര പേര് കാണാൻ വരുന്നു എന്നുള്ള പ്രശ്നമല്ല. 10 പേരായാലും ഒരാളായാലും ഒരാളെങ്കിലും കാണാനുണ്ടെങ്കിൽ ആ സിനിമ കാണിച്ചിരിക്കണം. അതുകൊണ്ടുണ്ടാകുന്ന നഷ്ടം സർക്കാർ നികത്തും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ആർട്ടിന്മേലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു ലാഭകരമായ ഒന്നാവണം എന്നൊരു ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ഗവൺമെൻറ് വിചാരിക്കുന്നിടത്താണ് ഈ പ്രശ്നം. അതങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ആർട്ടിന്മേലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്, ഒരു കൾച്ചറിന്മേലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരു വരുന്ന സൊസൈറ്റിയെ വാർത്തെടുക്കാനുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ പണം തിരികെ കിട്ടുന്നുണ്ടോ എന്നുള്ളത് ബാധകമാകാൻ പാടില്ല. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിലേക്ക് ഇത്തരത്തിലുള്ള സിനിമകൾക്ക് സർക്കാർ തിയേറ്ററുകളിലും മിനിമം ഒരു കൃത്യമായ ഒരു ഇടം ഉറപ്പിക്കണം. ഒരു സ്പേസ്, ഒരു 165 ദിവസത്തിൽ ഒരു 15-30 ദിവസം കിട്ടിയാൽ മതി ഇത്തരത്തിലുള്ള സിനിമകൾക്ക് റിലീസ് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇടപെടൽ, ഒരു ചർച്ച വളരെ കാര്യമായി ഉണ്ടാകേണ്ടതുണ്ട്. മറിച്ച് ഇപ്പുറത്ത് വരുമ്പോൾ ഈ മുഖ്യധാര സിനിമകളിലേക്ക് അല്ലാതെ ഒരു ഇടത്തരം സിനിമകളോ അതല്ലെങ്കിൽ ഒരു ചലച്ചിത്ര മേളകളിലേക്കുള്ള സിനിമകളോ ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം, ലോകത്തെമ്പാടുമുള്ള മേളകളിൽ ഓരോ മേളകളിലും 10,000-20,000 സിനിമകളാണ് അവരുടെ മുമ്പാകെ പരിഗണനയ്ക്ക് എത്തുന്നത്. ആ 20,000 സിനിമകളിൽ നിന്നൊക്കെയാണ് ഒരു 40 സിനിമകൾ അല്ലെങ്കിൽ 30 സിനിമകൾ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ലോകത്തുണ്ടാകുന്ന 20,000 സിനിമകളോട് മത്സരിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. അത് മത്സരിക്കണമെങ്കിൽ അതിനകത്ത് കണ്ടന്റ് ഉണ്ടാവണം, അതിനകത്ത് പലപ്പോഴും ടെക്നിക്കലായിട്ടുള്ള പെർഫെക്ഷൻസ് ഉണ്ടാവണം, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊക്കെ മൊബൈൽ ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാകുന്നില്ലേ, മേളകളിൽ തിരഞ്ഞെടുക്കുന്നില്ലേ, ഉണ്ടാവുന്നുണ്ട്. അതിന് കണ്ടന്റുകൾ അത്രമാത്രം ഫാസിനേറ്റിംഗ് ആണ്, അത്രമാത്രം ആളുകളെ ഇളക്കി മറിക്കുന്നതാണ്, അതുകൊണ്ട് അങ്ങനെയും ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ആ തരത്തിൽ സിനിമകൾ ഉണ്ടാകുമ്പോൾ ചലച്ചിത്ര മേളകളിലേക്ക് എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ കുറച്ചുകൂടി വൈഡായിട്ട് നമ്മളുടെ അക്കാദമിയുടെ തന്നെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിന് നമ്മൾ പലപ്പോഴും പറഞ്ഞു വരുന്ന ഒരു കാര്യത്തിന് അടുത്ത മേളയിലെങ്കിലും തുടക്കം കുറിക്കേണ്ടതുകൊണ്ട് ഒരു ഫിലിം മാർക്കറ്റ് ഇവിടെ സ്ഥാപിക്കേണ്ടതുണ്ട്. അത് 23 വർഷമായിട്ടും നമുക്ക് സാധിച്ചില്ല എന്നുള്ള ഒരു വലിയ പോരായ്മ തന്നെയാണ്. ആ പോരായ്മ പരിഹരിക്കുകയും ഇത്തരത്തിലുള്ള ഇൻഡിപെൻഡൻറ്റ് സിനിമകൾക്ക് ചലച്ചിത്ര മേളകളിലേക്ക് അയക്കുവാനും ചിലപ്പോൾ ചില ഡയറക്ടേഴ്സിനെ അയക്കാൻ പോലും അവർ അറിയുന്നൊന്നുണ്ടാവണമെന്നില്ല. അവർക്കൊരു വഴി കാണിച്ചു കൊടുക്കേണ്ട, ഇന്ത്യയിലെ ചലച്ചിത്ര മേളകളിലേക്ക് നിങ്ങൾക്ക് അയക്കാം, അതല്ലെങ്കിൽ അയക്കാൻ ഞങ്ങൾ സഹായിക്കാം എന്ന് പറയേണ്ടത് നമ്മുടെ അക്കാദമി തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു വിങ് അത് പാരലായിട്ട് തന്നെ അടുത്ത മേളയിൽ ആരംഭിക്കുകയും ഒക്കെ ചെയ്യുകയാണ് ഈ പറഞ്ഞ നമ്മുടെ 8-9 പുതിയ ഫിലിം മേക്കേഴ്സിനെ ഇരുത്തി ചർച്ച ചെയ്യുമ്പോൾ അവരുടെ സിനിമകളെ പറ്റി സംസാരിച്ച് അവരുടെ സിനിമകളിലുള്ള നമ്മളുടെ യോജിപ്പുകളും പ്രകടിപ്പിച്ച് ഒക്കെ ഇങ്ങനെ നമ്മൾ ചിരിച്ച് പിരിഞ്ഞ് പോയാൽ പോരാ. വരുന്ന വർഷങ്ങളിൽ വരുന്ന പുതിയ തലമുറയിലെ ഫിലിം മേക്കേഴ്സിന്, വരാൻ പോകുന്ന ഫിലിം മേക്കേഴ്സിന് അവരുടെ സിനിമകൾ എങ്ങനെയൊക്കെ അവരുടെ സിനിമകൾ തുച്ഛമായ രീതിയിലെങ്കിലും കാണികളിലേക്ക് എത്തിക്കാം, അത് എങ്ങനെ റിക്കവർ ചെയ്യാം, അവർക്ക് മുമ്പേ പറഞ്ഞതുപോലെ അടുത്ത സിനിമയിലേക്ക് ഒരു തൻ്റെ അടുത്തുകൂടി പോകാം എന്നുള്ളതിന് ഒരു ആത്മവിശ്വാസം കൊടുക്കുക എന്നൊരു കടമ നമുക്കുണ്ട്.
ആ കടമ കൂടി നമ്മൾ ആലോചിക്കുകയും ചർച്ച ചെയ്യുകയും സജീവമായി പരിഗണിക്കുകയും ചെയ്യേണ്ടതുണ്ട്.